ഹായ് ഫ്രണ്ട്സ്, ഷാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ പച്ചക്കറികൾക്ക് നമ്മൾ എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത്, ഏത് രീതിയിൽ കൊടുത്താലാണ് നമ്മുടെ ചെടികൾക്ക് മഴക്കാലത്ത് നന്നായി വളരുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളാണ്. ഇതൊക്കെ ഞാൻ നടന്നൊരു വീഡിയോ മുമ്പിട്ടിരുന്നു, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഇതിലൊക്കെ തന്നെ നന്നായിട്ട് പൂവും കായും ഒക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പച്ചമുളകിൻ്റെ തൈകളാണ്. ഒരു 10 ഗ്രോ ബാഗിലായിട്ട് ഞാൻ പച്ചമുളകിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആയതൊക്കെ നിറയെ മുളകായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊക്കെ കാണിച്ചിരുന്നു. ഇതിൻ്റെ പോട്ടിമിക്സും ഇതിൻ്റെ വളങ്ങളും എല്ലാം അടങ്ങിയൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വഴുതന, വെണ്ട, ഇതിലൊക്കെ നന്നായിട്ട് കായകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മഴ സമയത്ത് ഇതുപോലെ തന്നെ നമ്മുടെ മുളക് ചെടിയിലും നിറച്ച് കായകൾ ഉണ്ടാവാൻ നമ്മൾ ഏത് രീതിയിലാണ് വളം കൊടുക്കുന്നത് എന്നാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ചെടികൾക്ക് സ്ലറികൾ കൊടുക്കാറുണ്ട്. അത് പച്ചക്കറികൾ വെള്ളത്തിലിട്ട് അതിൻ്റെ സ്ലറി കൊടുക്കാറുണ്ട്. അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പുളിപ്പിച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ കഞ്ഞിവെള്ളം, അങ്ങനെ പല രീതിയിലും നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിലധികം വെള്ളം നമ്മുടെ ഗ്രോ ബാഗിലെ ചെടികൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ലറി പോലുള്ള ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോ ബാഗിലെ മണ്ണൊക്കെ നല്ലതുപോലെ നനഞ്ഞു കിടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊന്നും കൊടുക്കാത്തതാണ് നല്ലത്. ആവശ്യത്തിലധികം നമ്മുടെ ചെടികൾക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ മഞ്ഞളിപ്പ് രോഗം, അതുപോലെ ചീച്ചിൽ രോഗമൊക്കെ വരുന്നതാണ്. ഇതൊക്കെ കണ്ട് ഇതിലൊക്കെ നന്നായിട്ട് മുളക് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽത്തിയായി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത്, ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിടുക. അല്ലെങ്കിൽ മണ്ണിൽ കൂടി ചീച്ചിൽ രോഗം വന്ന് ചെടികളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും ചെടികളുടെ ചുവടൊക്കെ നല്ല പോലെ ക്ലീനാക്കി ഇട്ട് കൊടുക്കണം. എന്നാൽ തന്നെ നല്ല പോലെ നമ്മൾ ചെടികൾ വളരുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ടത് നമ്മുടെ ബ്ലാക്ക് മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിത്തായാൽ ഞാൻ വീഡിയോയിലൂടെ പറയുന്നതാണ്, ആവശ്യമുള്ളവർക്ക് അപ്പോൾ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യണത്, നമ്മൾ മണ്ണ് എപ്പോഴും ഇളക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചുറ്റും ഇളക്കിയിട്ട് കൊടുക്കുക. മണ്ണ് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, മാസത്തിൽ ഒരു പ്രാവശ്യം ഓരോ സ്പൂൺ കുമ്മായം നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നമുക്കതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മഴക്കാല സമയത്ത് നമ്മൾ വളങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണിത് കേട്ടോ. ഇത് ഇതേപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സാക്കി എടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഓരോ പിടി വെച്ച് നമുക്ക് ഓരോ ചെടികളുടെ ചുറ്റിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലുള്ള പൊടി പൊടിയായിട്ടുള്ള വളങ്ങളായിരിക്കും മഴക്കാലത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുക്കുന്നതിന് മുന്നേ ചെടി ചട്ടിയിലാണെങ്കിലും ഗ്രോബാഗിലാണെങ്കിലും ഒക്കെ ചുറ്റിലും മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഓരോ പിടി വെച്ച് നമുക്കിതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ചെടിച്ചട്ടിയിലും അതുപോലെ ഗ്രോബാഗിലും ഒക്കെ വെച്ച മുളക് തൈകളുടെ ചുറ്റിലും ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഓരോ പിടി വെച്ച് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത ഈ പൊട്ടി ഈ കൂട്ട് ഞാൻ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഓരോ പിടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും നമ്മൾക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒടിഞ്ഞ് വീഴാതിരിക്കാൻ ഇതുപോലെ ഓരോ കമ്പും നമ്മൾ കമ്പ് വെച്ച് ഇതുപോലെ ചെടികൾ അതിലോട്ട് കൂട്ടി കെട്ടി കൊടുക്കുന്നു. വളരെ നല്ലതാണ്. ഇപ്പം നല്ല കാറ്റും മഴയുമാണല്ലോ. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ മുറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കമ്പ് വെച്ച് നല്ല ടൈറ്റാക്കി ഇതുപോലെ കെട്ടി കൊടുക്കണം. എന്നാലും അതവിടെ ആ ചെടി അവിടെ നിന്നോളും, കാറ്റത്തൊന്നും വീഴത്തില്ല. ഈ രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ പച്ചക്കറി ചെടികളെ സംരക്ഷിക്കാറ്.
നമ്മൾ ഈ കടലപ്പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതാ ഇവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചാണകപ്പൊടിയും നമുക്ക് ഇതേപോലെ തന്നെ ചുവട്ടിൽ ഇതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ പൊടിയായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. ആട്ടിൻ കാഷ്ട അല്ലെങ്കിൽ കോഴിവളം, പിന്നെ കമ്പോസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണ് ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഞാനിവിടെ ഈ കടലപ്പിണ്ണാക്കിൻ്റെ ഈ മുകളിലോട്ട് ഇതേപോലെ ഉണങ്ങിയ ചാണകപ്പൊടി എല്ലാ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിലും ഞാൻ ഈ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ അലിയിപ്പിച്ച് നമ്മളൊന്നും ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ എപ്പോഴും മണ്ണ് മഴയൊക്കെ ആകുമ്പോൾ ഇതുപോലെ നനയാത്ത മണ്ണ് നമ്മൾ സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മണ്ണിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. വളങ്ങളിട്ട് എല്ലാ ചെടിച്ചട്ടിയിലും ഗ്രോബാഗും ഞാനിപ്പോൾ ഈ മണ്ണിട്ട് മൂടി കൊടുക്കുകയാണ് കേട്ടോ. വളങ്ങൾ മൂടത്തക്ക രീതിയിൽ നമുക്കിതിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും വളം ഇട്ട് മൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൊടിയായിട്ടുള്ള വളങ്ങൾ മാത്രം മഴക്കാലത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. സ്ലറി പോലുള്ളത് കൊടുക്കാതിരിക്കുക. ഇത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാലത്തെ കൃഷി പച്ചക്കറി നന്നായി വിളവ് തരുന്നതാണ്. ഈ മഴക്കാല സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല പോലെ പച്ചക്കറി വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മണ്ണിൽ ഞാൻ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ് കേട്ടോ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മഴക്കാലത്തിൻ്റെ മുന്നേ തന്നെ നമ്മളിങ്ങനെയൊക്കെ ഒരുക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. താങ്ക് യു.